നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് ഞാൻ നേപ്പാളിലാണ്, ഇപ്പോൾ കാഠ്മണ്ഡുവിലാണ് ഉള്ളത്. ഇന്നലെ വന്നു, അപ്പോൾ ഇവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇന്ന് രാത്രിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നാളെ രാവിലെ ഏർലി മോർണിംഗ് നമുക്ക് ലുക്കിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ കുറച്ച് പോയിട്ടാണ് നമ്മൾ പിന്നെ എയർപോർട്ട്, കാഠ്മണ്ഡു എന്നല്ല വേറൊരു സ്ഥലത്തു നിന്നാണ്. പിന്നെ ഇപ്പം ഞാൻ ഇറങ്ങിയത് ഇതുകൊണ്ട് ഇവിടെ ഇവിടെ ഫുള്ള് കടകളാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇന്ന് ഷോപ്പ് ചെയ്യാം, ഞാൻ കാണിക്കാം. ഇവിടെ ഇങ്ങനെ ഫുള്ള് കടകളാണ്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. എൻ്റെ ഇവിടെ ഗൈഡുണ്ട്, ഒരു കടയുണ്ട്. നമ്മൾ ഞാനിപ്പം ആക്ച്വലി പിന്നെ ഡൗൺ ജാക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റെൻറ്റിന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഡൗൺ ജാക്കറ്റ്, സ്ലീപ്പിംഗ് ബാഗൊക്കെ പിന്നെ റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഇത് ഈ കടയിലാണ് ഇപ്പം കയറുന്നത്. ഇവിടെ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടെ കണ്ടോക്കോ, റെൻറ്റിനുള്ള സാധനങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് എടുക്കാം. ഇതുണ്ട്, ഇവിടെ എല്ലാം നല്ല റെൻറ്റിനുള്ള സാധനങ്ങളാണ്. ജാക്കറ്റൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. നമുക്കിപ്പോൾ നോക്കിയിട്ട് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് മേടിക്കാം. പക്ഷേ ഒരു ദിവസത്തേക്ക് 100 rupees നമ്മൾ. പക്ഷേ ആ ഒരു 5000 ഇവിടെ റെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം. അത് തിരിച്ചു വരുമ്പം ബാക്കി നമ്മൾ അവർ തരും. ഇതൊക്കെ കണ്ടോ, കളറൊക്കെ ഞാൻ ഒരെണ്ണം ഇപ്പം എടുത്തു. ഇതുകൊണ്ട് ഒരെണ്ണം നോക്കി കഴിട്ടൊക്കെ നോക്കിയപ്പോൾ ഇത് ഓക്കെയാണ്. വേറെ കളറും കൂടെ നോക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇത് ഓക്കെയാണ്. ഇവിടെ കണ്ടോ, കുറേ ഇങ്ങനെ ട്രക്കിംഗ് പോൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്നുകിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ റെൻറ്റിന് കിട്ടും. ഞാനിപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിക്കുക ചെയ്യുന്നത്, പിന്നീടാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ എന്തായാലും പല ടൈപ്പിലേ ഉണ്ട്. ഞാനിപ്പോൾ ഓരോന്നെടുത്ത് നോക്കുമായിരുന്നു. ഇങ്ങനെ പിടിയുള്ള ടൈപ്പുണ്ട്. അപ്പം ഇപ്പോൾ പറയുന്നത് പിടിയുള്ള ടൈപ്പിനെക്കാട്ടി മറ്റേ ടൈപ്പാണ് നല്ലതെന്നാണ് പറയുന്നത്. അതായത് ഈ ടൈപ്പിലേക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 600 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പിലെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കിയിട്ടും കുഴപ്പമില്ല. ഇതിനെക്കാട്ടി ബെറ്റർ ആണെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം എന്തായാലും ഒരു 600 രൂപയാണ്. അപ്പോൾ അത് മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും റെൻറ്റിന് എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ മേടിക്കുക, ഇത് ഫോൾഡ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പിന്നീടാണെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ എന്തെങ്കിലും ട്രക്കിങ്ങിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇത് കുഴപ്പമില്ലതാ. കുറേ ക്യാപ്പുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമുക്ക് നല്ല തണുപ്പത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാപ്പുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ക്യാപ്പുകളാണ്. നല്ല കേട്ടോ, ഇതൊക്കെ നല്ല ക്യാപ്പൊക്കെയാണ്. പിന്നെ കടയിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാഗ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഗൈഡാണുള്ളത്. ഇതുണ്ടോ, ഇവിടെ ഷൂസൊക്കെയാണ് നമുക്ക് റെൻറ്റിന് എടുക്കുക. കാരണം നമ്മളിപ്പോൾ ഒന്നും ഇല്ലാതെ വന്നാൽ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, റെൻറ്റിന് കിട്ടും കേട്ടോ. ഷൂസ് തൊട്ട് എല്ലാ സാധനങ്ങളും, പാൻറ്റ് ഇതുണ്ട്, ഇഷ്ടംപോലെ പാൻറ്റുകളുണ്ട്. പിന്നെ എന്താ, ജാക്കറ്റൊക്കെ ഇഷ്ടം പോലാണ്. പിന്നെ ബാഗാണെങ്കിലും ഇതേ ഇതുപോലുള്ള സാധനങ്ങൾ. പിന്നെ ബോട്ടിൽസ് ഉണ്ടോ, ബോട്ടിലൊക്കെ ഇവിടെ ഉണ്ടോ, ബോട്ടിൽ എല്ലാം നമുക്കിവിടെ റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു ക്യാപ്പൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു പേരിൽ കളറുണ്ട്, ഒരു ഗ്രീൻ കളറുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു ഇത് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ അവിടുത്തെ ഇന്ത്യൻ മണി 300 ആണ് ഇതും, അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ്. ഏതെങ്കിലും ഏതാണ് നല്ലത് എന്നുള്ളത് എനിക്കൊന്ന് പ്രൂവ് ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ബെറ്റർ അല്ലേ. ഞാൻ ഒരു തെർമലൂടെ മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. 2 കളറുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് കളറാണ്. ഇത് 500 വെച്ചിട്ടാണ് അവർ കൂടുതലാണ് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു 1 piece 500 വെച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഞാനിങ്ങനെ ഡിസ്കൗണ്ട് തരുമോയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും തെർമൽ വേറെ ഉണ്ട്, എന്നാലും ഞാൻ ഇത് ഒരെണ്ണം കൂടെ അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ്.
ആ ഈ കടയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെൻറ്റിന് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കടയിലൊന്ന് കയറി നോക്കി. അപ്പോൾ അങ്ങനെ അവിടെ ഈ കടയിലോട്ട് കയറി. ഇവിടെ നല്ല നല്ല ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് റെൻറ്റിന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇത് ഉണ്ടോ, ഇവിടെ എല്ലാ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. മുമ്പേ കയറിയ കടയിൽ അവിടെ നല്ല ജാക്കറ്റൊന്നും കണ്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ഇതിൻ്റെ വേറൊരു ഹിമാലയ ഗിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു കടയിലെത്തി. അവിടുന്ന് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടി. ഇവിടെ കണ്ടോ, നമുക്ക് വലിയ ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ജാക്കറ്റ് ഒക്കെ ഉണ്ട്. എൻ്റെ ഇവിടെ ഫോണേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അവരൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അവരും അവരുടെ സ്പേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നതായിരിക്കും. ഇത് നല്ലോ നല്ലൊരു ജാക്കറ്റ് ഇവിടെ ഉണ്ട്. ഇത് ഫ്ലീസ് ആണെന്ന് തോന്നുന്നു, ഫ്ലീസ് ആണിത് കേട്ടോ. പക്ഷേ വലിയ റേറ്റ് ഒന്നും വലുതായിട്ടില്ല, കുഴപ്പമില്ലാത്ത റേറ്റാണ് നമ്മൾ. ഞാനിവിടുന്ന് പിന്നെ അതുപോലത്തെ സോക്സൊക്കെ വാങ്ങിച്ചു, ആ ടൈപ്പിലെ സോക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെ ജാക്കറ്റുകളാണ് കേട്ടോ. എനിക്ക് ബ്ലാക്ക് കളർ വേണ്ടാത്തതുകൊണ്ട് ബ്ലാക്കും റെഡും കൂടെ ചേർന്നൊരു കളറാണ് ഞാൻ എടുത്ത് റെൻറ്റിനെടുത്ത്. നമ്മൾ റെൻറ്റിനെടുത്താൽ മതി, കാരണം പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും മൈനസിലേക്ക് ഒന്നും നമ്മൾ അങ്ങോട്ട് പോയിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് റെൻറ്റിനെടുത്താൽ മതി. ഈ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മീൻസ് ഞാൻ ജാക്കറ്റും അതുപോലെ തന്നെ പിന്നെ സ്ലീപ്പിംഗ് ബാഗും റെൻറ്റിനെടുത്തു. പിന്നെ ഞാൻ ഒരു ക്യാപ്പ് മേടിച്ചു, പിന്നെ ഒരു തെർമലിൻ്റെ ടോപ്പ് മാത്രം മേടിച്ചു. അങ്ങനെ അവർ ഡിസ്കൗണ്ട് ചെയ്തൊക്കെ തന്നു. പിന്നെ സോക്സും വാങ്ങിച്ചു. തന്നെയാണ് ഈ കട, ഈ ഭയാണേ. അപ്പം പറഞ്ഞു പറഞ്ഞ് എനിക്ക് കുറച്ച് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നു. കുഴപ്പമില്ലാത്ത നല്ല നല്ല മനുഷ്യനാണ് കേട്ടോ. പിന്നെ ദണ്ടിതാണ് എൻ്റെ ഗൈഡ്. പിന്നെ ദണ്ടി സ്ലീപ്പിംഗ് ബാഗൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കി, അതിനകത്ത് കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. അതെല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊക്കെ നോക്കി, അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ദണ്ടെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഇറങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യും കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ നെപ്പാളി മണി കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് റെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. 5000 നമ്മൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിക്കും. അപ്പോൾ ആ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാക്കി എത്രയാണോ അവർ തിരിച്ചു തരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഗൈഡും കൂടെ വരാനുണ്ട്, ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാ കടയിൽ കയറിയിരുന്നു. ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല കൂളായിട്ടിരിക്കുകയാണ്, നല്ല ക്ലൈമറ്റ്, നല്ല കൂൾ ക്ലൈമറ്റാണ്. വലിയ തണുപ്പും ഇല്ല, ചൂടും ഇല്ല, അത് നല്ല ക്ലൈമറ്റ്. ഇന്നലെ വൈകുന്നേരം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞാനിവിടുന്ന് ഇപ്പോൾ പോവാണ്. താമൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ഞങ്ങൾ നടന്ന് നടന്നുണ്ടെങ്കിൽ സ്ഥലത്തെത്തി. ഇത് കണ്ടോ, താമൽ ഹൗസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രസമാണ് കാണാൻ. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും കണ്ടല്ലോ ഒരേപോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇഷ്ടിക വെച്ചിട്ടുള്ള അങ്ങനത്തെ ബിൽഡിങ്ങുകളും ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനത്തെയാണ് കാണുന്നത്. അതാണൊരു വലിയ പ്രത്യേകത. അതുകൊണ്ട് അങ്ങൊക്കെ കണ്ടോ, ഞാൻ ആ ഭാഗത്തൊക്കെ നോക്കിയപ്പോഴും അതെല്ലാം അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞങ്ങളിങ്ങനെ നടന്നിരുന്നു. ഇന്ന് എനിക്കിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എല്ലാം ഒന്ന് കാണണം. കാരണം ഇന്ന് രാത്രിയിൽ ഇനി ഒന്ന് പോവുകയുള്ളൂ. ഇത് ഇന്നത്തെ ലഞ്ച് ഇതാണ്, ഇത് നൂഡിൽസ് ആണ്, ചിക്കൻ നൂഡിൽസ്. ഇതാണ് കഴിക്കാൻ പോകുന്നത്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നേപ്പാളി വരുന്നവർ ഇതുപോലെ എല്ലാ സാധനമൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള പറ്റും. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം. എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. അതുകൊണ്ട് നമുക്ക് നേപ്പാളി വന്ന് എല്ലാ സാധനവും കൂടെ നമുക്ക് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതുപോലെ റെൻറ്റിനെടുത്തിട്ട് നമ്മൾ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ തിരിച്ചു കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് വൈ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാഠ്മണ്ഡുവിൽ കുറച്ച് കുറേ സ്ഥലങ്ങളിൽ ഇന്ന് കാണാൻ ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി ഇറങ്ങുന്നുണ്ട്. കാരണം രാത്രി 1 മണിക്കാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട്
കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഈ ഞാൻ ഉള്ളിൽ കുറച്ച് സാധനം അങ്ങോട്ട് കാഠ്മണ്ഡുവിലെ താമൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കുറേ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ആ ഒരു കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്ക് ബൈ.